പണി പാലും വെള്ളത്ത് കിട്ടുക എന്നൊക്കെ പറയണത് ഇതാണ്. ആ നടന്ന് വരുന്ന ആളെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ആളിപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് അവിടുത്തെ എക്സിക്യൂട്ടീവിനോട്, ഏതൊരു ജ്വല്ലറിയാണ് കേട്ടോ, കോഴിക്കോടിലൊരു പ്രമുഖ ജ്വല്ലറിയാണ്. അപ്പോൾ രാവിലെയാണ് സംഭവം, കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെയാണ് ഈ ഒരു സംഭവം. എന്നിട്ട് അവിടുന്ന് ഒരു ചെയിൻ നോക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാല നോക്കാൻ വേണ്ടിയിട്ട് എക്സിക്യൂട്ടീവിനോട് പോകുകയാണ്. അങ്ങനെ എക്സിക്യൂട്ടീവ് അവിടുന്ന് എന്തൊക്കെയോ എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആൾക്ക് അതിലൊന്നും തൃപ്തിയായിട്ടില്ല, എനിക്ക് ഇതല്ല വേണ്ടത്, എനിക്ക് വേറെയാണ് വേണ്ടത് എന്നുള്ള മട്ടിൽ അങ്ങനെ എന്ത് ചെയ്തു അതൊരു എക്സിക്യൂട്ടീവ് വേറെ എടുക്കാൻ പോയി. ഇനി ആ തക്കത്തിൽ നോക്കൂട്ടോ, അതിൻ്റെ അടുത്തുള്ള ആ ഒരു സ്വർണത്തിൻ്റെ ട്രയലിൽ നിന്ന് ആ ഒരു ചെയിന് അവൾ കൂളായിട്ട് എടുക്കുകയാണ്. കൂളായിട്ട് എടുത്തിട്ട് അത് അടിച്ചു മാറ്റിയാണ്. ന്യൂസ് ചാനലിൽ നിന്ന് മനസ്സിലായത് ഏകദേശം ഒരു 6.5 pounds ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഇപ്പോൾ ആൾ കൂളായിട്ട് എന്നൊരു ചെയിൻ എടുത്ത് എന്നിട്ട് ചുറ്റുപാടൊക്കെ നോക്കുന്നുണ്ട്, ആരെയിലൊക്കെ നോക്കുന്നുണ്ടെന്നുള്ളത്. കാരണം CCTV മുമ്പ് ഒരു കോർമ്മല്ലാണ് കണ്ടത്. അപ്പോൾ കയ്യിൽ തൂക്കൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്, ആ കുഴപ്പമില്ല കുഴപ്പമില്ല, കഞ്ഞി കുടിച്ചുള്ളതുണ്ട്, ഇനിയിപ്പോൾ ഒരാഴ്ചക്കുള്ളുണ്ട്. ആൾ കൂളായിട്ട് അത് കീശയിലിട്ട് എന്നിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ കൂളായിട്ട് ഇവിടെ ഇപ്പോൾ എന്തുണ്ടായേ കേട്ടോ, ഫില്ല് ചെയ്യട്ടോ, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യണം. അതാണ് ബുദ്ധിക്കുള്ള, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക. അതിനുള്ളൊക്കെ ബുദ്ധിയൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ CCTV ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബുദ്ധി മാത്രമല്ല. അങ്ങനെ ആ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യുമ്പോൾ ഇനി അവിടുത്തെ എക്സിക്യൂട്ടീവ് വരുമ്പോൾ അവർ ആ ഗ്യാപ്പ് കാണില്ലല്ലോ, അപ്പോൾ മനസ്സിലാവില്ലല്ലോ. അപ്പോൾ ഗ്യാപ്പ് ചെയ്യാനുള്ള ഫില്ല് ചെയ്യാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ട്, പക്ഷേ CCTV അവിടെ ഉണ്ട് എന്നുള്ള അത് മൂപ്പർ മറന്നു. അല്ലെങ്കിൽ ഇതേപോലത്തെ വലിയ ജ്വല്ലർ, വലിയത് എന്നല്ല, ഏത് ഇതിലാണെങ്കിലും CCTV ഉണ്ടാവില്ല, ഇവർക്ക് എന്ത് കണ്ടിട്ടാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ എല്ലാവരും അറിഞ്ഞ ലോകം മൊത്തം അറിഞ്ഞ് നാഗ നാറി നാറാണക്കല്ലായി പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. പിന്നെ എക്സിക്യൂട്ടീവ് വന്നു ആ ഒരു ഇതെടുത്ത് കൊടുക്കണം. പിന്നെ ഇതിനൊക്കെ താഴെ ഒരുപാട് ആളുകൾ കമൻ്റ് അടിച്ചു, എന്താറോ അങ്ങനെ ഒരു എക്സിക്യൂട്ടീവ് ഇത്രയും സ്വർണം കസ്റ്റമറിന് മുന്നിൽ വെച്ച് പോകാൻ പാടുണ്ടോ എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക.